കണ്ണൂരിൽ രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ഉദ്യോഗസ്ഥനാണ് താങ്കൾ. ഇപ്പൊ തലശ്ശേരി ASP ആയിരുന്നു, കണ്ണൂരിൽ പല പദവികളും വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് CPM വലിയ സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ്. അന്നേരം ആ രീതിയിലുള്ള എന്തെങ്കിലും ഭീഷണികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങളുടെ ടീമിലെ ഏതാനും ഉദ്യോഗസ്ഥരെ കുറിച്ച് എനിക്ക് തോന്നുന്ന ഈ പബ്ലിക് മീറ്റിംഗുകളിലെല്ലാം അന്ന് നടത്തിയപ്പോൾ നിങ്ങളെ കണ്ടോളാം, വെല്ലുവിളികളുണ്ടായിരുന്നു, അങ്ങനെയുള്ളതല്ലാതെ അതർവൈസ് ഞങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സം ചെയ്യുന്ന യാതൊരു ഇതുമില്ലായിരുന്നു. അന്ന് അന്വേഷിച്ച് കണ്ടെത്തിയവർ മാത്രമേ ഉള്ളൂ പ്രതികൾ? അത് 100%. അല്ലാതെ ഈ കോൺസ്പിറസി എന്ന് പറയുന്നത് ഞങ്ങൾ 100% അന്വേഷിച്ചതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും വ്യക്തികളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല, പക്ഷേ അതിനൊന്നും തെളിവില്ല. അതാണ് പക്ഷേ ഇതിലെ ഗൂഢാലോചന അന്വേഷിച്ചില്ല എന്ന് പറയുന്നത്. 100% ഗൂഢാലോചന അന്വേഷിച്ചു. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ അകത്ത് പലരെയും ശിക്ഷിക്കുകയും ചെയ്തേക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു കേസിൻ്റെ അകത്ത് ഗൂഢാലോചനയിൽ പങ്കെടുത്തുള്ള പ്രതികളെ ശിക്ഷിക്കുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് ഞങ്ങൾ ആ കാര്യങ്ങൾ അന്വേഷിച്ചു എന്നാണ്. ഇപ്പോൾ അന്ന് പറഞ്ഞത് ഒരു ലാർജർ കോൺസ്പിറസി ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന അന്വേഷിച്ചു. ഈ IPC ലാർജർ കോൺസ്പിറസി എന്ന് പറയുന്ന ഒന്നില്ല, ഇതിൻ്റെ അകത്ത് കോൺസ്പിറസി മാത്രമേ ഉള്ളൂ. ആ കോൺസ്പിറസി എന്ന് പറയുന്നത് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, 100%. അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ അകത്ത് തെറ്റായ ഒരു തെളിവ് ഞങ്ങൾ ഉണ്ടാക്കത്തില്ല, ഉള്ള തെളിവുകൾ അതേ രീതിയിൽ നിരത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു.